ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണത്തിലെ അന്വേഷണ സംഘത്തിന്റെ നടപടി മനോവിഷമം ഉണ്ടാക്കുന്നുവെന്ന് പ്രമുഖ നടി. കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചു. എന്നിട്ടും പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പഠന വിഷയമെന്ന രീതിയിൽ മാത്രമാണ് ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയത്. ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വീകരിക്കുന്ന തുടർ നടപടികൾക്കെതിരെയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതെന്നും നടി പറഞ്ഞു. ഇപ്പോൾ കുറേ നേരങ്ങൾ കഴിഞ്ഞിപ്പോൾ നോക്കുമ്പോൾ ഹൈക്കോടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം തന്നെ FIR ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും FIR ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ 2 FIR ആണ്. അപ്പോൾ FIR വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമുക്കൊരു കേസ് എന്നുള്ള കേസായിട്ട് മുന്നോട്ട് പോകാനുള്ള അത്രയും എനിക്ക് അങ്ങനെ അതല്ല ഞാനത് ഉദ്ദേശിച്ചിരുന്നത്. ഒരു പഠനമായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കേസായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, അതായിരുന്നില്ല എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഞാനത് എഴുതി കൊടുത്തിരുന്നു. അത് എൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നല്ലവരായ മനുഷ്യരെ ഉപദ്രവിക്കുന്നത്, അത് ഒരാളെ ഉപദ്രവിച്ചാൽ പോലും അത് പറ്റത്തില്ല. എൻ്റെ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു റൈറ്റാണ്. ഞാൻ സുപ്രീം കോടതി എടുത്ത് പറഞ്ഞു എൻ്റെ കേസ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, നിങ്ങളത് ഒഴിവാക്കി തരാം. ഇപ്പോൾ എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, അഭിനേത്രി ചില ആശങ്കകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, വ്യക്തിപരമാണ്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ്. ഹൈക്കോടതി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി തുടർച്ചയായി നടത്തുന്ന കേസുകളാണത്. ആ ഉത്തരവടക്കമാണ് ഈ നടി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതാകെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോലീസ് നടപടികളെ എന്താണ് അതിനെ ദുർബലപ്പെടുത്തും. ഒരു സംശയവും അക്കാര്യത്തിൽ ഇനി വേണ്ട വിജയകുമാർ, കാരണം ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യേണ്ടതുമാണ്. കാരണം ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ ആ ഭൂരിഭാഗം പേരും, ഒന്നോ രണ്ടോ പേരൊഴികെ ഭൂരിഭാഗം പേരും ഇത് കേസാക്കാനോ അല്ലെങ്കിൽ തുടർ നടപടികൾ വേണമെന്നോ ആഗ്രഹിച്ചിരുന്നവരല്ല. പക്ഷേ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു ഇതിൽ കേസെടുക്കാൻ കഴിയുന്നത് ഏതൊക്കെ, ആളുകളുടെ മൊഴിയെല്ലാം പോയി എടുക്കണം, കേസെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണം. അങ്ങനെ കേസെടുക്കേണ്ടതാണെങ്കിൽ ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയ ആളുകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് കേസാക്കണമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഹേമ കമ്മിറ്റി അതിൽ 25-ലധികം FIR ഇട്ടു എന്നുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ SIT 25-ലധികം FIR ഇട്ടു എന്ന വിവരവും പുറത്തു വന്നു. പക്ഷേ ഇപ്പോൾ ഈ മൊഴി നൽകിയ ആളുകൾ പറയുന്നത് ഈ FIR ഇടാൻ പോയിട്ട് ഈ കേസുമായി യാതൊരു ബന്ധവും തങ്ങൾക്കില്ല എന്നുള്ളതാണ്, തങ്ങൾ കേസെടുക്കരുത് എന്ന് പറഞ്ഞു എന്നാണ് ഇപ്പോൾ ഈ നടി നമ്മളോട് മാധ്യമങ്ങളോട് പറയുകയുണ്ടായത്. എന്നിട്ടും കേസെടുക്കുകയും തനിക്ക് ബന്ധമുള്ള ആളുകളെ പോലും വിളിച്ചു വരുത്തി ഇത്തരത്തിൽ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് SIT. ഇത് അനുവദിക്കാനാകില്ല എന്നാണ് അവർ പറയുന്നത്. താൻ ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുന്നത് ശരിയല്ല എന്നാണ് ഇവർ പറയുന്നത്. കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതാണ്, എന്നിട്ടും പോലീസ് ഈ തുടർ നടപടി സ്വീകരിക്കുന്നത് ശരിയല്ല, വിഷയവുമായി ബന്ധമില്ലാത്ത ആളുകളെ പോലും വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്യുന്നു, പഠന വിഷയമെന്ന രീതിയിലാണ് താൻ മൊഴി നൽകിയത്, അത് അട്ടിമറിച്ചു, അതിനാലാണ് താൻ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചത് എന്ന് ഈ നടി വ്യക്തമാക്കുന്നു. വിജയകുമാർ, ഒരു കാര്യം കൂടി ഇതിൽ പറയാം. കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി 10-25 FIR ഇട്ടിട്ടുണ്ട്. ഈ FIR-കളുടെയൊക്കെ ഭാവി ഇനി എന്ത് എന്നത് ചോദ്യചിഹ്നമാവുകയാണ്. സജീവമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ വിഷയവും ഈ ഹർജിയും. യെസ്, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വ്യക്തിപരമായ ആവശ്യമാണ്. അങ്ങനെ ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ കൂടുതൽ ആളുകൾ ആ നിലയിൽ കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്താൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരിക്കുന്ന നടപടികൾ അന്വേഷണ സംഘത്തിന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ഹൈക്കോടതി ഉത്തരവ് തന്നെ അക്കാര്യത്തിലേത് റദ്ദാക്കണമെന്നാണ് ഇപ്പോൾ ഹർജി നൽകിയ ഹർജിക്കാരി സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതി അത് പരിഗണിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ മൊഴി അതിൻ്റെ കേസ് അതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത്.